ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മുട്ട ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ട ചമ്മന്തി ഇതുവരെ കഴിക്കാത്തവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് ടേസ്റ്റ്, നിങ്ങൾ ഇഷ്ടമാണോ എന്നൊക്കെ. ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ മുട്ട ചമ്മന്തി ഉണ്ടാക്കുക നോക്കാം. ഞാനിവിടെ കുറഞ്ഞ അളവിലേ കാണിക്കുന്നുള്ളൂ, രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് നന്നായി പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മുട്ട പുഴുങ്ങാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മുട്ട പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മുട്ട പൊട്ടാതെ കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ്. പിന്നെ പാത്രത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ കറ പിടിക്കാതെയും കൂടി കിട്ടും. അതവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ എന്താ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അരഭാഗം തന്നെ ഞാൻ മൊത്തത്തിൽ ചിരവിയെടുക്കുന്നുണ്ട്. മുട്ട ചമ്മന്തിൻ്റെ ചമ്മന്തി എന്ന് വെച്ചാൽ ഗ്രീൻ കളർ ചമ്മന്തി ആട്ടോ. അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഓരോരുത്തർക്ക് എങ്ങനെ ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാളേൻ്റെ പകുതി, ഒരു പച്ചമുളക്, ഒരു ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങേൻ്റെ കഷ്ണം, പിന്നെ കുറച്ച് മല്ലിയില, ഒരു കഷ്ണം പുതിന, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ ഓരോന്നും മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറിലാട്ടോ അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് തോനിടണം, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ. പിന്നെ കറിവേപ്പില, സവാള, പച്ചമുളക് നല്ല എരിവുള്ളതാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ, അത് വിചാരിച്ചിട്ട്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ചെറുകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചമ്മന്തി ചേർക്കുക, വേണമെങ്കിൽ ഇഞ്ചി ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ദാട്ടോ നമ്മുടെ ചമ്മന്തിയൊക്കെ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറാട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു കളർ ചമ്മന്തി തന്നെ ആയിരിക്കും ടേസ്റ്റ് എന്നാട്ടോ തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് റെഡ് ചമ്മന്തിയാണ് ഇഷ്ടമെങ്കിൽ അതുണ്ടാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ശേഷം ഞാനത് മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഈ മുട്ട ചമ്മന്തിയിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു അല്പം കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതോടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കുക. കാരണം നമ്മുടെ മാവ് നല്ല ലൂസായി പോകാൻ പാടില്ല. അത്യാവശ്യം ഒരു ടൈറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കൈ വെച്ചിട്ട് കട്ടകളൊക്കെ നന്നായി ഉടച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. കൈകൊണ്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. ഇത്ര ലൂസിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒരു ടൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊരു കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റായി കിട്ടും. പിന്നെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചമ്മന്തിൻ്റെ ഷേപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുട്ട 4 കഷ്ണമാക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കഷ്ണമാക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തത് കൊണ്ട് 4 വിചാരിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിത്തെ മഞ്ഞല്ലേ, അത് ആ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഉടച്ചു കൊടുത്തിട്ട് ചമ്മന്തിയും മഞ്ഞയും ഒക്കെ നന്നായി മിക്സാകുന്നതുവരെ ഉടച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ മുട്ടേൻ്റെ സെൻറ്റർ മുറിച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ 4 ചെയ്യുന്നതെന്ന്. അങ്ങനെ മൊത്തത്തിൽ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തിയിൽ നിന്ന് ഒരു ബോൾ ഇതുപോലെ എടുത്തിട്ട് മുട്ടേൻ്റെ സെൻറ്ററിലെ ആ ഹോളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഷേപ്പായി കിട്ടും കേട്ടോ. നമ്മുടെ ചമ്മന്തിയൊക്കെ അവിടെ നന്നായി സെറ്റായിരിക്കും. പിന്നെ കൊഞ്ഞു വയ്ക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇറക്കുമ്പോൾ വെള്ളം അധികം ഒഴിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടെ തന്നെ സെറ്റായിരുന്നോളൂ. ഞാൻ ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഫസ്റ്റായി ചെയ്യുന്നവർക്കൊക്കെ 1-2 ചെയ്യുമ്പോൾ തന്നെ നല്ല സെറ്റായി കിട്ടും. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മുട്ടച്ചമ്മന്തിയൊക്കെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇടയിലൊരു കൈ കാണുന്നതിൻ്റെ ചെറിയ മോള് വന്നിട്ട് അതൊന്ന് എടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചമ്മന്തിയൊക്കെ നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പൊരിച്ചെടുക്കുന്നതെന്നൊക്കെ, ഓരോ ചമ്മന്തി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ മാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം.
ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തേത് ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ കുറച്ച് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്ത വാടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലേ മേലെ ഭാഗം സെറ്റാകാതെ വരും. അങ്ങനെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇത് പൊരിച്ച് വരുമ്പോഴും ഏകദേശം ഒരു മുട്ടേൻ്റെ ഷേപ്പായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്, കാരണം നമ്മൾ മേലെയും ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മുട്ട ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് ലോറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്ത വാടനെ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കണം. നല്ല മേലഭാഗവും താഴ്ഭാഗവും ഒരുപോലെ സെറ്റായി വരുള്ളൂ. പിന്നെ നിങ്ങൾ കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് എണ്ണൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എണ്ണ എടുത്തത് കൊണ്ടാണ് രണ്ടെണ്ണം വെച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്കിതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം രണ്ടാമത്തെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടച്ചമ്മന്തി ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയാണ്, ഇത് കാണാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റിന് എങ്ങനെ ഉണ്ടാകും നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മതി. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ടെക്സ്ചറ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ കൊടുക്കാം കേട്ടോ നമുക്കിത്.